നസ്രേനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ മാന്യപ്രേക്ഷകരെ, വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മനുഷ്യരായ നാം പലപ്പോഴും പോസിബിലിറ്റി ആയാറുണ്ട്. അതായത്, നാം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇതേ പ്രതിസന്ധിയിലൂടെ മുമ്പ് കടന്നുപോയവർ എത്രത്തോളം സക്സസ് ആയി എന്ന് നാം നോക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിലൊരു രോഗമുണ്ടെങ്കിൽ ഈ രോഗത്തിൽ നിന്ന് എത്ര പേർ ഇതിനു മുമ്പ് വിടുതൽ പ്രാപിച്ചു എന്ന് നാം നോക്കാറുണ്ട്. അങ്ങനെ താരതമ്യം ചെയ്തതിനു ശേഷം പലപ്പോഴും നാം ഇംപോസിബിൾ എന്ന ഒരു കാറ്റഗറിയിലേക്ക് നാം പലതിനെയും മാറ്റാറുണ്ട്. എന്നാൽ എനിക്ക് താങ്കളോട് പറയാനുള്ളത്, ഇതുവരെ താങ്കളുടെ മുമ്പിൽ കണ്ടിട്ടില്ലാത്ത അത്ഭുത പ്രവൃത്തികളെ ചെയ്യുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നത് കൊണ്ട് താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ താങ്കൾക്ക് വേണ്ടി മാത്രം പുതിയതായത് ചിലത് ചെയ്യുവാൻ ദൈവം മതിയായവന. നമ്മുടെ കഴിവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആ ഗോൾ അച്ചീവ് ചെയ്യുക എന്നത് ഇംപോസിബിൾ ആയിരിക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ താങ്കളോട് വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കാം, ഒരു രക്ഷയുമില്ല, ഇംപോസിബിളാണ്, വിടുതൽ പ്രാപിക്കുകയില്ല എന്ന്. യേശു ക്രിസ്തു വിടുവിക്കുവാൻ മതിയായവനാണ് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ താങ്കളുടെ വിഷയങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് താങ്കളെ വിടുവിക്കുവാൻ മതിയായ ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം താങ്കൾ ദിവസങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാ. ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും പഴയത് നോക്കി അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കുകയല്ല, അത് മനുഷ്യരായ നാമ ചെയ്യാറ്. അവൻ ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ മതിയായവന, ഇംപോസിബിളിനെ പോസിബിൾ ആക്കുവാൻ മതിയായവന. ആയതുകൊണ്ട് തന്നെ താങ്കൾ ഇന്ന് കടന്നു പോകുന്ന സിറ്റുവേഷൻ ഇതിനു മുന്നേ ആരും കടന്നു പോകാത്തതായിരിക്കാം. ദൈവത്തിന് പറയാനുള്ളത്, ഈ സിറ്റുവേഷനിലും ഇറങ്ങി വരുവാൻ ഞാൻ മതിയായവനാണ്, നിന്നെ വിടുവിക്കുവാൻ ഞാൻ മതിയായവനാണ് എന്നാണ്. യേശുക്രിസ്തുവിന്റെ ഇഹലോക ജീവിതകാലത്ത് നടന്ന ഒരു സംഭവത്തിലേക്ക് ഞാൻ താങ്കളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ച മറിയയുടെ സഹോദരനായ ലാസർ മരിച്ചുപോയി. ആ ഭവനത്തിലേക്ക് യേശു കടന്നു വരുന്നു. ദുഃഖിതരായി നിൽക്കുന്ന ഒരു കൂട്ടം, അവരുടെ സംഭാഷണത്തിലെല്ലാം ആശ നഷ്ടപ്പെട്ടു പോയ വാക്കുകൾ. അവർ പറയുന്നുണ്ട്, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അതായത്, അവരുടെ വിശ്വാസം രോഗത്തിൽ നിന്ന് യേശുവിനെ വിടുവിക്കുവാൻ സാധിക്കും. അവർക്ക് വിശ്വാസമില്ല മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുവാനും യേശുവിന് കഴിയുമെന്ന്. രോഗികളെ സൗഖ്യമാക്കുന്നത് അവർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരങ്ങനെ പറയുന്നത്, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന്. പക്ഷെ ഇപ്പോൾ ആ സിറ്റുവേഷനും മാറി, മരിച്ചുപോയി, ഇനി ഒന്നും കഴിയത്തില്ല എന്നാണ് അവർ വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും. അങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെയും യഹൂദന്മാരെയും കണ്ട് യേശു ഉള്ളം നൊന്ത് കലങ്ങി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവിടെ കൂടി നിന്നവർ ചിലരെ, കുരുടന് കണ്ണു തുറന്ന ഇവനെയും മരിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അപ്പോഴും അവർ ഇതുവരെയും കാണാത്തത് വിശ്വസിക്കുവാൻ അവർക്ക് മനസ്സില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അവർ ലിമിറ്റ് ചെയ്യുന്നത് കണ്ട് യേശു വീണ്ടും ഉള്ളം നൊന്തതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ സ്നേഹിത, താങ്കൾ ഒരിക്കലും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ താങ്കളുടെ ജീവിതത്തിൽ ലിമിറ്റ് ചെയ്ത് കാണരുത്. അവനില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവനാ. താങ്കളുടെ കഴിവിലുപരി താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, അധികാരികളോട് സംസാരിക്കുവാൻ അവൻ മതിയായവനാ. താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ദിവസങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഒരു ദൈവീക പ്രൊവിഷൻ ദൈവമക്കളുടെ അവകാശമാണ്. ദൈവമക്കൾ എന്ന് പറയുമ്പോൾ ദൈവത്തെ സ്വന്തരക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവൻ്റെ മക്കളാകുന്ന നാം ഓരോരുത്തരും. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിപാലനത്തിൽ നമ്മുടെ ജീവിതം നയിക്കുന്നുവെങ്കിൽ നമ്മെ കരുതുന്ന നമ്മുടെ പിതാവിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാനത് അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്രകാരം പറയുന്നത്. നമ്മുടെ കഴിവിലുപരി ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിപാലനം നമുക്ക് ആസ്വദിക്കുവാൻ കഴിയും. ലാസറിനെ അടക്കിയ കല്ലറയുടെ മുമ്പിൽ കടന്നു വന്ന് കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത, കടന്നു വന്നിരിക്കുന്നത് യേശുവാണ്. താങ്കളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം യേശുവിന്റെ കരത്തിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ഇതേപോലെ ചെയ്യാവൂ എന്ന് പറഞ്ഞ് നാം ദൈവത്തിന്റെ പ്രവൃത്തിയെ ലിമിറ്റ് ചെയ്യാതെ ദൈവിക പദ്ധതിക്ക് വേണ്ടി നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ സ്വപ്നത്തിൽ പോലും കാണാത്തത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും.
കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി നാല് ദിവസമായല്ലോ എന്ന മാർത്തയുടെ വാക്കുകൾക്ക് യേശു പറയുന്നൊരു മറുപടിയുണ്ട്. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞ് അവളെ ഓർമ്മിപ്പിക്കുകയാണ്. താങ്കളുടെ ജീവിതത്തിലും മടിച്ചു നിൽക്കാതെ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് കണ്ണുമടച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ നാറ്റം വെച്ചു എന്ന് താങ്കൾ വിചാരിക്കുന്ന വിഷയങ്ങൾ, ഇനി ഒരു പോസിബിലിറ്റിയും ഇല്ല എന്ന് താങ്കൾ കരുതുന്ന മേഖലകളിൽ ഇറങ്ങി വന്ന് ചിലത് പുതിയതായി താങ്കൾക്ക് വേണ്ടി ചെയ്തു തരുവാൻ യേശു മതിയായവനാ. അവൻ ഇന്നും ജീവിക്കുന്നു. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ പണം കൊണ്ടോ നമുക്ക് നേടുവാൻ കഴിയാത്ത പലതുമുണ്ടെന്ന് മനസ്സിലാക്കുന്ന നിമിഷം ദൈവമേ ഞാൻ അങ്ങിൽ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അടുത്തേക്ക് അടുത്തു വന്ന് അവൻ്റെ പൈതലെ അവൻ്റെ മകളായി അവൻ്റെ മകനായി നാം ആയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ ദൈവം മതിയായവന്. മരിച്ച ലാസറിനോട് ലാസറെ പുറത്തു വരിക എന്ന് പറയുന്ന സന്ദർഭം, അങ്ങനെ മരിച്ചവൻ പുറത്തു വന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ദൈവത്തിന് ഇമ്പോസിബിൾ ആയിട്ടൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിലാകട്ടെ, നാം കടന്നു പോകുന്ന സിറ്റുവേഷനിലാകട്ടെ, ദൈവത്തിന് കടന്നു വന്ന് പ്രവർത്തിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അവൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ മതിയായവനാണ്. താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇമ്പോസിബിളിനെ പോസിബിൾ ആക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ദൈവജനത്തിൻ്റെ നടുവിൽ ഇറങ്ങി വരട്ടെ. അവരിന്ന് കടന്നു പോകുന്ന സിറ്റുവേഷൻ്റെ നടുവിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇത് രോഗസൗഖ്യമായി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ദൈവജനത്തിന് വേണ്ടി തുറന്നിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പുതു ജോലികൾ ലഭിക്കട്ടെ. ഈ യേശുവിൽ വിശ്വസിക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതോർത്ത് നന്ദി കരയറ്റുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. സകലമാന മഹത്വം അങ്ങേക്ക്. സകല നസറൻ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദിവസങ്ങളിൽ താങ്കൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുക തന്നെ ചെയ്യും. താങ്കൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായി എങ്കിൽ ഞങ്ങളെ അറിയിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. താങ്കൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം താങ്കളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.